ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വാലന്റൈൻസിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പിങ്ക് കളറിലെ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം. അതിനുശേഷം നമ്മൾ കണ്ടില്ല, ഈ ഒരു വൃത്തത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോർഷൻ ഉണ്ടല്ലോ, ആ വീതി കുറഞ്ഞ പോർഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി, കണ്ടല്ലോ, ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി നമ്മൾ നടുക്ക് വരെ ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു റോസ് ഫ്ലവറാണ് നമ്മൾ ചെയ്യുന്നത്. റോസ് ഫ്ലവറിന് റെഡായിരുന്നു കൂടുതൽ നല്ലത്, പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ കുറേ നോക്കി റെഡ് കളറിലെ പേപ്പറിന് വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്തു. ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചൊരു പാക്ക് ആണ് അതിനകത്ത് ഫോട്ടോയിൽ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത അതിനകത്ത് റെഡും എല്ലാ കളറും ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ വീട്ടിൽ വന്നപ്പോഴത്തേനും പിങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പേപ്പർ. അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി. സോ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. അതിനുശേഷം നമ്മൾ നൂൽക്കമ്പി വേണം. നൂൽക്കമ്പി അതിനുശേഷം നൂൽക്കമ്പി ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ച് നമ്മൾ അതിനകത്തോട്ട് കയറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ താഴേക്ക് പോരത്തില്ലല്ലോ, ഒന്ന് വളച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അറ്റം ഒന്ന് വളച്ച് കൊടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ കയറ്റിയെടുക്കുക. കണ്ടല്ലോ, ഇനി നമ്മൾ അതിനൊരു ലീഫ് കൊടുക്കാൻ പോവുകയാണ്. ലീഫ് കൊടുക്കാനായിട്ട് നമ്മൾ ഗ്രീൻ കളറിലെ പേപ്പർ എടുക്കുക കേട്ടോ. ഗ്രീൻ കളർ പേപ്പറിൻ്റെ ഉണ്ടായിരുന്നു. അതിനുശേഷം നാലായിട്ട് ഇതുണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പേപ്പറിൻ്റെ ലീഫിൻ്റെ ഒരാകൃതിയിൽ നമ്മളൊന്ന് വെട്ടിയെടുക്കുക കേട്ടോ. ആകൃതിയിൽ ഒന്ന് വെട്ടിക്കൊടുക്കുക. വെട്ടിക്കൊടുത്തിട്ട് റോസ് ഫ്ലവറിൻ്റെ ലീഫിൽ കണ്ടിട്ടില്ലേ മുള്ളു പോലെ ഇങ്ങനെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കണ്ടല്ലോ, തുറക്കുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഇതിൽ കിട്ടും. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഭാഗത്തോട് നമ്മൾ ആ ഒരു നൂൽക്കമ്പി ഇറക്കുക. എന്നിട്ട് നമ്മൾ അതിലൊരു പശയും കൂടെ തേച്ച് കൊടുക്കുക കേട്ടോ. പശയും തേച്ച് കൊടുത്തിട്ട് വയ്ക്കുമ്പോഴത്തേനും പിന്നെ അതവിടെ അങ്ങ് ഇരുന്നോളും. കണ്ടല്ലോ, ഇനി നമുക്ക് വേണ്ടത് ടേപ്പാണ്, ഗ്രീൻ ടേപ്പ്. ഗ്രീൻ ടേപ്പ് നമ്മൾ സാധാരണ ഈ സ്റ്റെമ്മൊക്കെ ചുറ്റാനായിട്ട് ഉപയോഗിക്കുന്നൊരു ടേപ്പാണ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക. മുകൾ ഭാഗം ഇച്ചിരി കട്ടി വരുന്നത് പോലെ രണ്ട് മൂന്ന് വട്ടം ഒന്ന് നന്നായിട്ട് ചുറ്റുക കേട്ടോ. അതിനുശേഷം താഴ്ഭാഗം കൂടെ ചുറ്റിയെടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഗ്ലൂ, ഗ്ലിറ്റർ ഗ്ലൂ. അതുകൂടി ഞാൻ അതിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നമ്മൾ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. കണ്ടല്ലോ, അതിലാ കാണുന്ന ഗ്ലിറ്റർ ഗ്ലൂ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കയ്യിൽ ഫോം ഉണ്ടായിരുന്നു, ഗ്ലിറ്റർ ഫോം. അത് ഞാനിങ്ങനെ ഒന്ന് മടക്കിയെടുത്തു കേട്ടോ. നമുക്കിങ്ങനെ വെക്കാൻ പാകത്തിന് ഒന്ന് മടക്കിയെടുത്തു. എന്നിട്ട് ഒരു റിബൺ വെച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. അതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു ഫ്ലവർ കൂടി ഇറക്കി വെച്ചിരിക്കുകയാണ്. കണ്ടല്ലോ, നല്ല ഭംഗിയല്ലേ. നമുക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ റെഡ് കളറാണെങ്കിൽ കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ റെഡ് കളർ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ മേക്കാണ് വരേക്കും. ബൈ.